പുതുപുത്തൻ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ആദ്യമേ ലഭിക്കുവാൻ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കലയുടെ കൊടുമുടി കൊടുമുടിക്കേറിയ മെഗാസ്റ്റാർ മമ്മൂട്ടി കണ്ണീരൊപ്പിയ കഥയാണ് ജിക്സണും നിക്സണും പങ്കുവെക്കുന്നത് അറ്റുപോകുമായിരുന്ന സ്വപ്നങ്ങളെ അവസാനിക്കുമെന്ന് കരുതിയ ജീവിത പ്രതീക്ഷകളെ കരുതലും കാരുണ്യം കൊണ്ട് വിളക്കി ചേർത്ത താരത്തിന്റെ ഇടപെടലാണ് ഇരുവരും പറഞ്ഞുവെക്കുന്നത് ഹൃദയത്തിൽ വലിയ സുഷിരം ഉൾപ്പെടെ വലിയ വെല്ലുവിളികൾ നേരിട്ടൊരു ഭൂതകാലം ഇവർക്കുണ്ടായിരുന്നു പക്ഷെ വേദനകൾക്കും പരീതനതകൾക്കും വിട്ടുകൊടുക്കാതെ കൈപിടിച്ചു കയറ്റാൻ എത്തി ജീവകാരുണ്യ രംഗത്ത് മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെയർ ആന്റ് ർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന് തുടക്കമിട്ടത് തന്നെ ഇവരുടെ കണ്ണീർ കണ്ടാണെന്ന് പറയാം ഇന്ന് രണ്ടുപേരും ബയോമെഡിക്കൽ എഞ്ചിനീയർമാരാണ് മരണത്തിന്റെ വാക്കിൽ നിന്നും മമ്മൂട്ടി കൈപ്പിടിച്ച കഥ ഇപ്പോൾ ഫേസ്ബുക്കിലും വൈറലാണ് മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന റോബർട്ട് കുര്യക്കോസാണ് ഹൃദയത്തെ തൊടുന്ന ഈ അനുഭവം എഴുതിയിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ജിക്സണും നിക്സണും എഞ്ചിനീയർമാരായി ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ സ്വന്തം സഹോദരങ്ങൾക്ക് ലഭിച്ച വിജയം പോലെ എന്നെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാണ് ഈ ഇരട്ടകളുടെ വിജയം മമ്മൂക്കയെ അന്വേഷിച്ചുള്ള ഇവരുടെ യാത്രയിൽ ഒരു നിമിത്തമായാണ് ഞാനും ഉൾപ്പെടുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് എനിക്കൊരു ഫോൺ വന്നു ബസിന്റെ ഇരമ്പലും വിളിക്കുന്ന ആളുടെ വിതുംബലം കാരണം എനിക്ക് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ല കോൾ കട്ടായിക്കൊണ്ടേയിരുന്നു പക്ഷെ അയാൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു മമ്മൂക്കയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വിളിക്കുന്ന ആയിരക്കണക്കിന് കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ും ഇത് അത്തരമൊന്നല്ലെന്ന് മനസ്സിലായി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാമെന്ന ഉറപ്പിൽ പിന്നെ കുറെ നേരം അയാൾ വിളിച്ചില്ല ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമ്പോഴും അയാൾ വിതുമ്പി കരയുകയായിരുന്നു എങ്കിലും അദ്ദേഹം കാര്യം പറഞ്ഞു പേര് ജോൺസൺ കോതമംഗലം സ്വദേശി കൂലിപ്പണിയെടുത്താണ് ജീവിതം രണ്ട് ഇരട്ടക്കുട്ടികളാണുള്ളത് വിട്ടുമാറാത്ത ചില അസുഖങ്ങളെ തുടർന്നുള്ള പരിശോധനയിൽ രണ്ടു മക്കൾക്കും ഹൃദയത്തിൽ വലിയ സുഷനമുൾപ്പെടെ ചില വലിയ വെല്ലുവിളികൾ നേരിടുന്നു ശ്രീചിത്രയിൽ അസുഖം സ്ഥിരീകരിച്ചു മടങ്ങുന്ന വഴിയാണ് രണ്ടുപേർക്കും കൂടി ലക്ഷങ്ങൾ വേണം ഈ സാഹചര്യത്തിൽ സ്വപ്നം കാണാൻ പോലും ആകുന്നില്ല കണ്ണിൽ ഇരുട്ടുകേറി നിസ്സഹായനായിരുന്ന ദൈവത്തെ വിളിക്കാനേ സാധിക്കുന്നുള്ളൂ ബസ്സിൽ അടുത്ത സീറ്റിലിരുന്ന യാത്രക്കാരൻ ജോൺസണെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാര്യം മനസ്സിലാക്കി അയാൾ പറഞ്ഞു എന്റെ മകൻ ഒരു മമ്മൂട്ടി ഫാനാണെന്ന് അവരുടെ മമ്മൂട്ടി ആളുകളെ സഹായിക്കാൻ മടി കാണിക്കാത്ത ആളാണ് ഞാൻ ചോദിക്കട്ടെ വല്ല വഴിയുമുണ്ടോ എന്ന് അയാൾ മകനെ വിളിച്ചു മകൻ കൊടുത്തത് എന്റെ നമ്പറും കാര്യം ഗൌരവം മനസ്സിലാക്കിയ ഞാനും നിസ്സഹായനായിരുന്നു കാരണം ഇതിനു പറ്റിയ പദ്ധതികളൊന്നും കയ്യിലില്ല എങ്കിലും ഞാൻ ഇക്കാര്യം മമ്മൂക്കിയുടെ മാനേജർ ജോർജ് ചേട്ടന്മാർ ഇക്കാര്യം സംസാരിച്ചു മമ്മൂക്ക ായി സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ അദ്ദേഹം ഫോൺ വെച്ചു മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ മമ്മൂക്ക തന്നെ തിരിച്ചു വിളിച്ചു കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിച്ചു എന്നിട്ട് പറഞ്ഞു തന്നെ വിളിക്കും മുൻപ് ഞാൻ ഫൈസിനെ വിളിച്ചിരുന്നു നെയ്യാറ്റിങ്കര നിംസ് ഹോസ്പിറ്റലിന്റെ എം ആണ് ഫൈസൽ അവിടെ വലിയ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം തുടങ്ങിയിട്ടുണ്ട് മുതിർന്ന ആളുകളെ ചികിത്സിക്കാനുള്ള സൗകര്യമാണുള്ളത് എങ്കിലും ഈ കുട്ടികളിൽ അടിയന്തര ചികിത്സ ആവശ്യമുള്ള ആളുടെ ശസ്ത്രക്രിയ മറ്റു ചികിത്സകൾക്കുമുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് താൻ അത് കോർഡിനേറ്റ് ചെയ്തോളൂ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടലായിരുന്നു അത് മമ്മൂക്കിയെ നിംസ് ഹോസ്പിറ്റൽ ും ചേർന്നുള്ള ഹാർട്ട് ടു ഹാർട്ട് എന്ന ഒരു പദ്ധതി തന്നെ ഇതോടെ ആരംഭിക്കുകയായിരുന്നു ഇന്ന് മുന്നൂറിനടുത്ത് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ അതിനെ തുടർന്ന് അവിടെ നടന്നു നിക്സൺ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു ജോൺസൺ വീണ്ടും വിളിച്ചു ഇരട്ട കുട്ടികൾ രണ്ടാമന്റെയും സ്ഥിതി മോശമാകുന്നു ഇനി വൈകിക്കൂടെന്ന് ഡോക്ടർമാർ പറയുന്നു മമ്മൂട്ടി സാറിനെ അറിയിക്കുമോ മമ്മൂട്ടിക്ക് അപ്പോഴേക്കും കൃത്യമായ ഒരു പദ്ധതി മനസ്സിലുണ്ടായിരുന്നു കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗാവസ്ഥയ്ക്ക് തന്നാലാവും വഴി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹവും തീരുമാനമെടുത്തിരുന്നു നിരാലംബരായ കുടുംബങ്ങളിലെ കുട്ടികളിലാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത് എന്ന് തന്നെ ആയിരുന്നു കാരണം അതിനായി അദ്ദേഹം സമാന മനസ്സരുമായി ചേർന്ന കെയർ ആൻഡ് ഷ്യർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇതോടെ രൂപം കൊടുക്കുകയായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഈ ബൃഹത് സംരംഭത്തിന്റെ ആദ്യ ഗുണഭോക്താവായ ഇരട്ട കുട്ടികളിൽ ഈ രണ്ടാമനെ മമ്മൂക്ക നിശ്ചയിച്ചു അവനും ജീവിതത്തിൽ മടങ്ങിയെത്തി വർഷങ്ങൾ കഴിഞ്ഞു രണ്ടുപേരും പഠിച്ചു ബഹുമുടിക്കരായി എഞ്ചിനീയർമാരായി ഇതിൽ പരം സന്തോഷം എന്തു എന്തുവേണം അന്ന് കുട്ടികൾക്കായി അമ്മുക്കായി പദ്ധതി ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങുകയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ നാളത്തെ രാജ്യത്തിന്റെ നട്ടലാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല വിത്ത് മുളയ്ക്കുമ്പോഴും വളരുമ്പോഴുമാണ് വളം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്തു ജാക്സൺ നിക്സണും പോലെ നൂറുകണക്കിന് യുവാക്കളും യുവതികളും മലയാളത്തിന്റെ ആ അഹങ്കാരി തെളിച്ച വഴിയിലൂടെ ജീവിതത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും അല്ലെ ഇപ്പോൾ ജാക്സൺ നിക്സനും വലിയ ആഗ്രഹം ബാക്കി നിൽക്കുവാണ് തങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകൾ മമ്മൂക്കെയൊന്ന് കാണിക്കണം ജോലിയിൽ കയറും മുൻപ് ഒരിക്കൽ മഹാമനുഷ്യന്റെ അനുഗ്രഹം വാങ്ങണം എന്റെ ഒരു സംശയം ഇപ്പോഴും ബാക്കിയാണ് അന്ന് ആരായിരിക്കും ബസിൽ ജോൺസൺ ചേട്ടനെ കണ്ട ആ മനുഷ്യൻ